സുഹൃത്തുക്കളെ, നമസ്കാരം. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ കാണുന്നതിന് മുൻപ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക. അതുമാത്രമല്ല, ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എത്രയും വേഗത്തിൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോ കാണുക. അതുമാത്രമല്ല, ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂരിലാണ്. ഇവിടെയാണ് 30 വർഷത്തിലേറെയായി പഴക്കമുള്ള മുഹമ്മദ് കായുടെ കടയുള്ളത്. ഈ കടയിൽ നിന്നും നമുക്ക് മുട്ട കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ലഭിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ റൗണ്ടിൽ നിന്നും ഷൊർണൂരിലേക്ക് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഇതൊരു ചെറിയ കടയാണ്. ചെറിയ കടയാണെങ്കിൽ തന്നെയും ഇവിടുത്തെ വിഭവങ്ങൾക്ക് വളരെ ടേസ്റ്റിയാണ്. വൈകുന്നേരം 6:30 മുതലാണ് ഇവിടെ കട തുടങ്ങുന്നത്. 10:30 വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. കാടമുട്ട, കോഴിമുട്ട, താറാമുട്ട ഇവയിൽ ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാൻ സാധിക്കും. ഈ കടയ്ക്ക് 30 വർഷം പഴക്കമുണ്ടെങ്കിലും എനിക്ക് 8 വർഷമായിട്ട് ഇവിടെ പരിചയമുണ്ട്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടെ നിന്നും കഴിക്കാറുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റുകൾ എന്ന് പറയുന്നത്, ഒന്നാമത് ഇവിടുത്തെ വൃത്തിയാണ്. ഈ ഇക്ക 4 മണിക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാത്രങ്ങളും അതുപോലെയുള്ള ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും നല്ലപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നത് കാണാറുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ പരിസരവും നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് എല്ലാം പാകം ചെയ്യുന്നതും റെഡിയാക്കുന്നതുമൊക്കെ. പിന്നെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കാടമുട്ട റോസ്റ്റാണ്. അതൊരു പ്രത്യേക ലെവലിൽ തന്നെയാണ്. അതിൻ്റെ ടേസ്റ്റ്, അത് നമ്മൾ ഒരു ട്രിപ്പ് കഴിച്ചാൽ 1, 2, 3 പ്രാവശ്യം നമ്മൾ ആ നിന്ന നിൽപ്പിൽ തന്നെ കഴിച്ചു പോകും. കാടമുട്ട സെർവ് ചെയ്യുന്നത് കാണുന്നത് തന്നെ വളരെ ഭംഗിയാണ്. ഒരു പ്ലേറ്റ്, അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴല വെക്കും, അതിൻ്റെ മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാടമുട്ട വെച്ചതിന് ശേഷം കുനുകുനാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിൻ്റെ മുകളിലേക്ക് വിതറിയതിന് ശേഷമാണ് ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. ആ റോസ്റ്റ് ചെയ്ത കാടമുട്ടയും അതിൻ്റെ മസാലയും ആ വാഴലയിൽ കിടന്ന് ആ വാഴലയും മുട്ടയും തമ്മിൽ ആ യോജിച്ച് കിടക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി ഒരു പ്രത്യേക ലെവല് തന്നെയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതൊക്കെയാണ് ഇക്കായുടെ കടയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ അടുത്ത ദിവസങ്ങൾ കാണാം. നന്ദി, നമസ്കാരം.